ഈ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ച 1952. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിയിരിക്കണമെന്ന് സർക്കാർ അന്വേഷിച്ചാൽ അവർക്കറിയാം. 1977 വരെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരേ ദിനം ഒരേ സമയത്ത് തന്നെ ആയിരുന്നു. 67 ചില സംസ്ഥാന സർക്കാരുകൾ ഒരു ഭൂരിപക്ഷമില്ലാത്ത അസംബ്ലി എത്തിയ ശേഷം പിന്നെ ഡിഫെക്ഷൻ അതൊക്കെ വന്ന ശേഷം പല സർക്കാരുകൾ വീണു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഭരണഘടന പ്രകാരം 60 ദിവസത്തിനകത്ത് അവിടെ പുതിയ ഇലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ സ്ഥലത്തിൽ ഓരോരോ കഥകൾ ഓരോരോ സമയത്ത് വേറെ ഇലക്ഷനായി മാറി വന്നു. അതുപോലെ തന്നെ 72 സംഭവിക്കുന്ന ഇലക്ഷൻ്റെ 71 ആക്കി ഇന്ദിരാഗാന്ധി. അപ്പോൾ കേന്ദ്രത്തിലും ഒരു മാറ്റം വന്നു. ഇതേപോലെ ഈ കഴിഞ്ഞ നമ്മളുടെ 72 വർഷങ്ങളുടെ അനുഭവത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കലണ്ടറിൽ. ഇനി നമ്മൾ വീണ്ടും അതിനെല്ലാം കൂടി ഒന്നാക്കാൻ ശ്രമിച്ചാൽ പല ചോദ്യങ്ങൾ വരാൻ പോവുകയാണ്. ഒന്ന്, ഇപ്പോൾ നിലവിൽ എലക്ട് ചെയ്ത സർക്കാരുകളുടെ സ്ഥിതി എന്തായിരിക്കും? 5 വർഷത്തിന് എലക്ട് ചെയ്ത സർക്കാരിനോട് നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ 3 വർഷത്തിന് നിങ്ങൾ ഡിസോൾവ് ആവണമെന്ന്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവർ കോടതിയിൽ പോയിട്ട് ഇത് ആൻറ്റി ഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞാൽ അവർ ജയിക്കില്ലേ? അവർക്ക് 5 വർഷത്തിൻ്റെ മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ചുരുക്കും? നേരെ മറിച്ച് 3 വർഷം ബാക്കിയുള്ള സർക്കാർ നിങ്ങൾ നീട്ടിയിട്ട് 5 വർഷം കൊടുക്കാൻ സാധിക്കുമോ? അതും നിയമപ്രകാരം സാധിക്കില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് എന്താ കാണാൻ പോകുന്നത്? 18 ഭരണഘടനാ അമെൻമെൻറ്റ് ആവശ്യമുണ്ട്, 18 എണ്ണം. അതിലത്തെ ചിലത് പകുതി സ്റ്റേറ്റുകളും റാറ്റിഫൈ ചെയ്യേണ്ടി വരും. ഇതെല്ലാം നേരമെടുക്കുന്നത് കാര്യമാണെന്ന് മാത്രമല്ല, 2/3 മെജോറിറ്റി പാർലമെൻറ്റിൽ 2 ഹൗസിലും ആവശ്യമുള്ളത് ഇപ്പോൾ ഭരിക്കുന്ന NDA കോലീഷൻ ഇല്ല. അപ്പോൾ ഈ എന്തിനാണ് ജനങ്ങളുടെ ഇത്ര സമയമൊക്കെ ചിലവാക്കി ചെയ്യണമെന്ന് എനിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അവരൊരു വാഗ്ദാനം കൊടുത്തു, അവർക്ക് അതിനാവശ്യമുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല, ഇനി മുണ്ടാണ്ട് മുന്നോട്ട് പോയല്ലേ? ഈ രാജ്യത്തിൻ്റെ ഭരണമല്ലേ ആവശ്യം? ഈ രാജ്യത്തിൻ്റെ വികസനമല്ലേ ആവശ്യം? ഇതിനു വേണ്ടി സമയം ചിലവാക്കണം. എന്തായാലും അവസാനത്തിൽ ഞങ്ങൾ ബില്ല് കാണട്ടെ. അവർ ബില്ല് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലവർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ഒരു പക്ഷേ ഇതിനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരിവരിയായിട്ട് പഠിച്ചിട്ട് അവർ അനാലിസിസ് ചെയ്യട്ടെ. പക്ഷെ അവസാനത്തിൽ എനിക്ക് ചെറിയ ചൊല്ലാനൊരു കാര്യം, ഇത് തീരെ റിയലിസ്റ്റിക് അല്ല. ഇത് പാസ്സാക്കാനും എളുപ്പമല്ല. പാസ്സാക്കി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനും ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും സർക്കാർ വീഴാം, ഈ കേന്ദ്ര സർക്കാരും വീഴാം, മറ്റേരും വീഴാം. അഥവാ നിങ്ങൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാരിന് 5 വർഷം തന്നെ സമയം കൊടുക്കും. ഒരു അസംബ്ലിക്ക്, ഒരു നിയമസഭയ്ക്ക് 5 വർഷം കൊടുക്കും. അപ്പോൾ 1 വർഷത്തിൽ സർക്കാർ വീണ് ബാക്കി 4 വർഷം എന്ത് ചെയ്യും? പ്രസിഡൻസി കൂടെ ആയിരിക്കും. അതും ജനാധിപത്യ വിരുദ്ധമല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കിട്ടാതെ ഞങ്ങൾക്ക് ചർച്ച ചെയ്തിട്ടും കൂടി കാര്യമില്ല. പക്ഷെ ബില്ല് വരട്ടെ, മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കാം. ഇതാണ് കുറച്ചൊരു അതിശയം. അവർ ഇത് കുറേ സമയം പറയുന്നു അവർക്കിത് വേണമെന്ന്. അവർ ഈ കമ്മിറ്റി സ്ഥാപിച്ചപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഇതായിരിക്കും ഒരു ഉദ്ദേശം. അവർ ആ കാലത്ത് ചാർട്സ് ഓഫ് പാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭൂരിപക്ഷം കിട്ടും വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത്. ആ ഭൂരിപക്ഷം കിട്ടിയില്ല. എന്നാലും ഒരു വാശിയോടെ അവർ ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങളിത് ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്നു, മറ്റേവരെ തടുത്തത്. പക്ഷേ മറ്റേവർക്ക് തടുക്കാൻ കാരണമുണ്ട്. ഞങ്ങൾ കാരണം പറഞ്ഞിട്ടേ തടുക്കുന്നു.